കഴിഞ്ഞ ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റി സൈഡ്സിനെ നമ്മളെങ്ങനെ വെരിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടത് ഒരു ലയബിലിറ്റിയും എഴുതാതെ പോയിട്ടില്ല എന്നുള്ളതും, അതുപോലെ അതിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുള്ള ലയബിലിറ്റീസ് എല്ലാം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ തന്നെയാണെന്നും, അതുപോലെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള ലയബിലിറ്റീസ് ആണെന്നുള്ളതും, പിന്നെ ഓരോ ലയബിലിറ്റീസും കറക്റ്റ് എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതിന് ശേഷം ഇൻ കേസ് ഇനി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട്, അതായത് ഓരോ ലയബിലിറ്റീസിനും കറക്റ്റ് ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ലയബിലിറ്റീസിനെ നമ്മൾ നോക്കാൻ പോകണം. ഫസ്റ്റത്തത് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് നമ്മളെ ബിസിനസ്സിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട്, അതായത് ഇപ്പോഴത്തെ കാലത്ത് ക്രെഡിറ്റും ഡെബിറ്റും ഇല്ലാതെ ഒരിക്കലും ബിസിനസ് മുന്നോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാർ, നമ്മളെ സപ്ലയേഴ്സിന്, സപ്ലയർ എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സാധനം തന്നു അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാണ്ട്, അവരാണ് ഈ ക്രെഡിറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സ് കറക്റ്റായിട്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് അടുത്ത് നിന്ന് എങ്ങനെയാണ് ഇവരെ പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കണം. അതുപോലെ ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ടുള്ള എമൗണ്ട് കറക്റ്റായിട്ട് ലോ പ്രകാരം അതേമാതിരി കറക്റ്റായിട്ടുള്ള എമൗണ്ട് തന്നെ ആണെന്നുള്ളത് വെരിഫൈ ചെയ്യുക. രണ്ടാമത്തെ ലയബിലിറ്റിയാണ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ട്, കുറച്ച് ബില്ലുകളൊക്കെ കൊടുത്ത് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ അത് ഷെഡ്യൂൾ ഓഫ് ബിൽ പേയബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് മനസ്സിലാവും. അതുപോലെ എത്രയാണ് ടോട്ടൽ എമൗണ്ട് പേ ചെയ്യാനുള്ളത്, അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ളത് കറക്റ്റാണോ, പിന്നെ ഓരോ എൻട്രീസും ക്യാഷ് ബുക്കിലുള്ളതും കൊടുക്കാനുള്ള എമൗണ്ടും കറക്റ്റാണോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്തിരിക്കണം. അതാണ് ബിൽസ് പേയബിൾ. മൂന്നാമത്തത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ബാങ്ക് ഓഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിനായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും. ബാങ്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ലോണായിട്ട് നമ്മളെ അക്കൗണ്ടിൽ തരും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഓടി സാങ്ഷനാക്കി എടുക്കൽ. സാങ്ഷനാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്തിരിക്കണം. അപ്പോൾ അത് കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത്, അത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ലോൺസ് അഡ്വാൻസ്ഡ് ബോറോഡ്. ലോണുകൾ നമ്മുടെ കമ്പനി എന്തെങ്കിലും രീതിയിലുള്ള ലോൺസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരെന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, രണ്ടും കമ്പനിയെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. ലോൺസ് കാര്യങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോൺ എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും, ലോൺ സാങ്ഷൻ ആയാൽ നമ്മളെ അപ്ലിക്കേഷന് കാര്യങ്ങളുണ്ടായിരിക്കും, എത്ര പീരീഡുകാണ് ലോൺ എടുത്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളുണ്ടായിരിക്കും. അതുപോലെ ദ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതുണ്ടായിരിക്കും. അതുപോലെ അഡ്വാൻസ്ഡ് ബോറോഡ് എന്നിട്ട് ആരെന്തെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അവർക്ക് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്, എത്ര എമൗണ്ടാണ് വാങ്ങിയത്, അത് ബിസിനസ് പർപ്പസിന് തന്നെ അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാന്നുള്ളതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ബോറോഡിൽ നോക്കുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റിയാണ് ഡിബഞ്ചേഴ്സ്. നമ്മുടെ കമ്പനിക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുള്ള സമയത്ത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. ഡിബഞ്ചർ ആസ് പെർ മെമ്മോറാണ്ടം പ്രകാരമല്ല ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നോക്കുക. ഒരു ഫിക്സ്ഡ് പീരീഡ് ഓഫ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കും, മാക്സിമം എമൗണ്ട്. അതിൽ കൂടുതൽ ഡിബഞ്ചറായിട്ട് കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഡിബഞ്ചറിന് സ്പെഷ്യൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട്സിലുള്ള എമൗണ്ടും കാര്യങ്ങളും കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് ലയബിലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ എക്സ്പെൻസിനെ പറഞ്ഞ പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നമ്മൾ ശരിക്കും അത് കൊടുക്കാനുള്ളതാണ്, ലയബിലിറ്റി ആയിട്ട് അതെന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. എത്രയാണ് എമൗണ്ട് കൊടുക്കാനുള്ളത്, അത് എങ്ങനെയാണ് കൊടുക്കാനുള്ളത്, അതിൻ്റെ കറക്റ്റ് ബാക്കപ്പ് ഡോക്യുമെൻ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതും ഒരു ലയബിലിറ്റിയാണ്. സത്യത്തിൽ അത് ഇൻകം റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ശരിക്കും നമ്മളൊരു അസറ്റ് അല്ലേ എന്നാണ് വിചാരിക്കുക. പക്ഷേ അസറ്റല്ല ഇത്. എന്തുകൊണ്ട് അസറ്റ് അല്ലാത്തതെന്നുണ്ടെങ്കിൽ, നമ്മളെ കമ്പനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ റെൻറ്റിന് കൊടുത്തു. സ്വാഭാവികമായിട്ടും റെൻറ്റ് കൊടുത്ത സമയത്ത് ജനുവരി 1st റെൻറ്റ് കൊടുത്ത്, നമ്മളെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st. അപ്പോൾ ആ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് അവരുടെ അടുത്ത് വന്നപ്പോൾ അവർ നമുക്ക് 6 റെൻറ്റ് ഒന്നിച്ച് തന്നു, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ.
ആറ് മാസത്തെ റെൻറ്റ് ഒന്നിച്ച് തന്നു. പക്ഷേ നമ്മൾ ബാലൻസ് കണക്കാക്കുക, നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുന്നത് മാർച്ചാണ്. മാർച്ചിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളെ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസത്തെ റെൻറ്റ് മാത്രമാണ് എഴുതുക, ബാക്കി മൂന്ന് മാസത്തെ റെൻറ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, മുൻകൂട്ടി കിട്ടിയതാണ്. ഇൻ കേസ് അവർ ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഏതെല്ലാം രീതിയിലാണോ ആ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് നോക്കുക, അതുപോലെ അതിൻ്റെ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നോക്കുക, അത് കറക്റ്റായിട്ട് വിലയിരുത്തിയിട്ടുള്ള എന്നുള്ളത് വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഡ്യൂസ്. പി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉള്ള ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഒരു എംപ്ലോയി നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഫിക്സഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10% അയാൾ പി എഫ്ക്ക് വെക്കണം. അയാൾക്ക് 10,000 ആണ് സാലറി എന്നുണ്ടെങ്കിൽ അയാളെ കയ്യിൽ സാലറി കൊടുക്കുക 9,000, ബാക്കി 1,000 പി എഫ്ക്ക് മാറ്റിവെക്കും. എന്നാൽ ഇതേ 1,000 എംപ്ലോയിയും അതുപോലെ 1,000 എംപ്ലോയറും കൂടി നമ്മളെ കമ്പനി കൂടി എന്ത് ചെയ്യണം, അയാൾക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ ഒരു മാസത്തെ അയാളെ പി എഫ് അടച്ച പോലെ 2,000. അയാൾ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ റിട്ടയർ ആവുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് തിരിച്ചെടുക്കാം. അപ്പോൾ എംപ്ലോയി എംപ്ലോയർ കോൺട്രിബ്യൂഷനാണ് പി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പി എഫ് നമ്മളെ കമ്പനിയിൽ എംപ്ലോയി തന്നു, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള എമൗണ്ടാണ്, അതുകൊണ്ടാണ് ഇതിനെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും എമൗണ്ട് ഡ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം, അതിൻ്റെ ബാക്കപ്പ് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ചില എംപ്ലോയീസ്, നെക്സ്റ്റ് 9-ാമത്തെ പോയിൻ്റ്, എംപ്ലോയി ഡെപ്പോസിറ്റ്. ചില എംപ്ലോയീസ് നമ്മളെ കമ്പനിയിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, മേ ബി ഇറ്റ്സ് എ ഫോം ഓഫ് സെക്യൂരിറ്റി. എംപ്ലോയി കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ്, ചില കമ്പനികൾ ഫിക്സ്ഡ് എമൗണ്ട് വാങ്ങി വെക്കും. അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റിയാണ്. അയാൾ എപ്പോഴാണോ പിരിഞ്ഞു പോകുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ടാക്സ് ലയബിലിറ്റീസ്. ടാക്സ് ലയബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടാക്സ് കൊടുക്കാനുള്ള കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും, ക്ലയൻറ്റിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള പ്രൊവിഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യും. അതിന് ശേഷം കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്തിട്ടില്ലേ നോക്കും. ഓക്കെ, ടാക്സ് ലയബിലിറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് റിസർവ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. നമ്മുടെ കമ്പനിയിൽ കിട്ടാ കടങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എഴുതി തള്ളി കടങ്ങളുണ്ടാവും. ചിലപ്പോൾ അതാണ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കിട്ടാ കടങ്ങളാണ് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഏത് രീതിയിലുള്ള ഡെപ്റ്റുകളാണെങ്കിലും കടങ്ങൾ, നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കുന്ന കടങ്ങളുണ്ടാവും, അപ്പോൾ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളതും, എന്ത് കാരണം കൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടാണോ ഇത് ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് റിസർവ് ആൻഡ് ഫണ്ട്. റിസർവ് ആൻഡ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇഫ് ദ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് റിസർവ് ഫണ്ട്, ചില സമയത്ത് നമ്മളെ ബിസിനസ് റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് റിസർവ് ഫണ്ടായിട്ട് മാറ്റിവെക്കും. ഇറ്റ്സ് എ ലയബിലിറ്റിയാണ്. സത്യത്തിൽ അത് നമ്മളെ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വെച്ചാണ്, അല്ലെങ്കിൽ അത് ശരിക്കും പ്രോഫിറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷേ കമ്പനിക്ക് ഇങ്ങോട്ട് വന്നതായതുകൊണ്ട് ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നേച്ചറും അതെങ്ങനെയാണ് ജസ്റ്റ് എങ്ങനെയാണ് എത്ര പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് ഏർണിങ്സ് എന്ന് മാറ്റി വെച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യും. നെക്സ്റ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാം. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇറ്റ് ഹാസ് എ പെർപ്പസ്ഫുൾ സസഷൻ ആൻഡ് കോമൺ സീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെഫിനിഷൻ പഠിച്ചില്ലേ. അതിൽ പറയുന്ന പ്രകാരം ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിന് ഒരു ഓണർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഒരു വ്യക്തിയാണ്, ഓണർ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇറക്കി കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഓണർ തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മളെ ബിസിനസ്സിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്യാപിറ്റൽ എത്രയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ബാക്കപ്പ് ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് കണ്ടിജൻറ്റ് ലയബിലിറ്റി. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി ഒരു ലയബിലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ മേ ഓർ മേ നോട്ട് ബി ഒക്കർ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ചിലപ്പോൾ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം, അങ്ങനത്തെ ലയബിലിറ്റീനെ പറഞ്ഞ പേരാണിത് കണ്ടിജൻറ്റ് ലയബിലിറ്റി. ഒരു മാർച്ച് 31 നമ്മൾ ക്ലോസ് ചെയ്തു, നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലോസ് ചെയ്തു. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എംപ്ലോയി ഉണ്ടായിരുന്നു, അയാൾ പിരിഞ്ഞു പോയി, അയാൾ കമ്പനിക്കെതിരെ എന്തോ കേസ് കൊടുത്തു, അയാൾക്ക് എന്തോ കോമ്പൻസേഷൻ കിട്ടാണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാർച്ച് നമ്മളെ ഫൈനാൻഷ്യൽ ഇതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അയാൾ കേസ് ഫയൽ ചെയ്ത്, കേസ് നമ്മളെ കമ്പനിക്കെതിരായിട്ട് വന്നു. അയാൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ ബാധ്യതയാണ്, ഭാവിയിൽ ഉണ്ടാവാനുള്ള ബാധ്യതയാണ്.
അപ്പോൾ ഈ കണ്ടിജൻ്റ് ലയബിലിറ്റി ഓഡിറ്റർ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ കണ്ടിജൻ്റ് അസറ്റും ഉണ്ട് കേട്ടോ. നമ്മളെ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം മേ ഓർ മേ നോട്ട് ബി ഒക്കർ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ വരാം വരാതിരിക്കാം, അങ്ങനത്തെ ലയബിലിറ്റീസും അസറ്റ്സുമാണ് എന്ത് കണ്ടിജൻ്റ് അസറ്റ്സ് ആൻഡ് കണ്ടിജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ എമൗണ്ട് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും അതിന് കറക്റ്റായിട്ട് ബുക്ക്സ് ഓഫ് റെക്കോർഡ് കീപ്പ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ആസ് പെർ അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ് ഓഡിറ്ററെ ലയബിലിറ്റീസ് ചെക്ക് ചെയ്യുന്ന വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഓഡിറ്ററെ റെസ്പോൺസിബിലിറ്റീസ്. താങ്ക് യു വെരി മച്ച്.